അനാഹിത ഓഡിയോ മാഗസിൻ പ്രസൻസ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ ഈ പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് അത്തരമൊരു പോരാട്ടത്തെക്കുറിച്ചും അത്തരം ഒരു സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പത്രം നോക്കുമ്പോൾ ഏതാണ്ട് 1300 കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ പ്രശ്നം എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ട് ഇവിടെ കിട്ടുന്ന ചില ചിത്രങ്ങളും നമ്മൾ നടത്തുന്ന ചില പ്രസ്താവനകളും നമ്മുടെ ചില നിലപാടുകളും ഇന്ത്യ പരമ്പരാഗതമായി ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും പൊതുവിൽ എല്ലാ ജനങ്ങളും അടി ആർക്ക് കൊള്ളുന്നു അയാളുടെ കൂടെ നിൽക്കും, അങ്ങനെയാണ് വേണ്ടത്. മാത്രമല്ല രക്തം ചൊരിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ പിടയ്ക്കും, നമ്മൾ അതനുസരിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ മാറ്റമില്ല. പക്ഷേ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇത് നിരന്തരം തുടരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു അടി നിന്ന് കഴിഞ്ഞാൽ, ഒരു സീസ് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത അടി ഉടനെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? എൻ്റെ ഈ പ്രസൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തെ ശരിയുണ്ട് എന്ന് സ്ഥാപിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ചരിത്രം എന്ന് പറയുന്നത് ഒരു അക്ഷയ ഖനിയാണ്. നമ്മളത് കുഴിച്ച് കുഴിച്ച് താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഓരോരോ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് കിട്ടും. അതല്പമേ നിങ്ങൾ കുഴിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും. കുറേ കൂടെ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നത് സ്വർണ്ണമായിരിക്കും, കുറേ കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ ചെമ്പായിരിക്കും, കുറേ കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും. നമ്മൾ എവിടെ വെച്ച് കുഴിപ്പ് നിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും ചരിത്രപരമായിട്ടുള്ള പഠനങ്ങളുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് അവനവന് വേണ്ടുന്ന ഭാഗം വരെ കുഴിച്ചിട്ട് അവിടെ കുഴിക്കൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് യഥാർത്ഥം ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. നമ്മൾ യു ഓൾവേസ് ഫൈൻഡ് വാട്ട് യു വോണ്ട്, നിങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ബ്രെയിൻ തന്നെയാണ് നമുക്കുള്ളത്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ നമ്മൾ പൊതുവിൽ ഇസ്രയേലിനെ വില്ലനായിട്ടാണ് വിലയിരുത്തുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പ്രിയപ്പെട്ട വില്ലന്മാർ ഇസ്രയേൽ, അമേരിക്ക, സാമ്രാജ്യത്വം, നമ്മളങ്ങനെ തന്നെ പോകുന്നത്. നമ്മളുടെ ഒരു സൈക്കി അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം? 1947 ഇസ്രയേൽ നിലവിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, ഒരു UN പ്രമേയത്തിലൂടെയാണ്, 13-33 യു എൻ ജനറൽ അസംബ്ലി ഇസ്രയേൽ സ്ഥാപിക്കാനായിട്ട് വോട്ടിടുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇസ്രയേൽ ഒക്യുപ്പ് ചെയ്തിരുന്ന പ്രദേശത്തെ ഏതാണ്ട് 46-54 എന്നുള്ള ക്രമത്തിൽ ഇസ്രയേലായിട്ടും പാലസ്തീൻ ബാക്കി പാലസ്തീനുമായിട്ട് വിഭജിക്കാനുണ്ടായി. ഇന്ന് ഇസ്രയേൽ ഈ അടുത്ത് നടത്തിയൊരു BBC സർവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനത് കൂട്ടിയിട്ടുണ്ട്, മോസ്റ്റ് ഹേറ്റഡ് നേഷൻസിൽ 4th സ്ഥാനമാണ് ഇസ്രയേൽ. എന്നല്ല, ഇറാനും പാകിസ്ഥാനും നോർത്ത് കൊറിയയൊക്കെയാണ് മറ്റു രാജ്യം. ഈ ഒരു സർവേ നമ്മളങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ട സർവേകളാണ് ഉണ്ടാക്കുന്നത്, അവരോരോ പാരാമീറ്റേഴ്സും വെച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ എനിവേ, ഇസ്രയേൽ ഈസ് നോട്ട് പോപ്പുലർ, ദാറ്റ്സ് ഫോർ ഷുവർ. ലോകം 22 അറബ് രാജ്യങ്ങളുണ്ട്. 50-ലധികം ഇസ്ലാമിന് പ്രാമുഖ്യമുള്ളതോ ഇസ്ലാം ഭരിക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഇസ്രയേൽ സാത്താനാണ്. മാത്രമല്ല, പൊതുവിൽ ഇന്ന് നമ്മൾ കാണുന്നതനുസരിച്ച് ഇസ്രയേൽ ഒരു വില്ലനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇസ്രയേലിൻ്റെ ഒരു പ്രത്യേകത എന്നാലോചിച്ച് നോക്കുക, അവിടെ ഏതാണ്ട് 81 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ജൂയിഷ് ആണ് മെയിൻ റിലീജിയൻ. ഏരിയ എന്ന് പറയുന്നത് 20,000 km². ഡെൻസിറ്റി 387 ആൾക്കാർ. ഇവിടെ തിരുവനന്തപുരത്തെ ഡെൻസിറ്റി 4500 മേളിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടാനായിട്ട്, പലസ്തീൻ ലാൻഡിൽ, പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജൂതന്മാർ എങ്ങനെയാണ് ഒക്യുപ്പൈ ചെയ്തത്, അതാണല്ലോ അധിനിവേശം എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ അതൊരു അധിനിവേശമല്ല, അത് ലാൻഡ് ഗ്രാബിംഗ് എന്നുള്ള വാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഭൂമി പിടിച്ചെടുക്കൽ. എങ്ങനെയാണ് പിടിച്ചെടുക്കൽ? രണ്ട് രീതിയിൽ പിടിച്ചെടുക്കാം നിങ്ങൾക്ക്. ഒന്ന്, നിങ്ങളുടെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുക. അത് ഇസ്രയേൽ ചെയ്തിട്ടുണ്ട്, യുദ്ധങ്ങൾ വഴിയാണ്. യുദ്ധങ്ങളിൽ അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. രണ്ട്, ഭൂമി വാങ്ങിക്കുക, വില കൊടുത്ത് വാങ്ങിക്കുക. ഇസ്രയേലികൾ അല്ലെങ്കിൽ ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ വന്ന് പാലസ്തീനിൽ ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്. അവർ വെറുതെ വാങ്ങിച്ചതല്ല, അവർക്ക് അവിടെ താമസിക്കണം, അവർക്ക് അവിടെ ഒരു രാജ്യം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ഭൂമി വേറൊരാൾ വാങ്ങിക്കുമ്പോൾ അയാൾക്കൊരു ലക്ഷ്യമുണ്ടോ ഇല്ലയോ നമ്മളറിയില്ല, കളക്റ്റീവായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, ഭൂമി വാങ്ങിക്കുക. ഇനി പാലസ്തീൻ പ്രശ്നം, പാലസ്തീനുകളുടെ രാജ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രാജ്യമില്ല, അങ്ങനെ ഒരു ജനങ്ങളും ഇല്ല, അങ്ങനെ ഒരു ഭാഷയില്ല, അങ്ങനെ ഒരു കൾച്ചറും ഇല്ല. പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അറബികളാണ്. അറബികൾ അറേബ്യൻ രാജ്യങ്ങളിൽ, പ്രധാനമായിട്ട് സിറിയ, ജോർഡൻ, ലെബനൻ, സൗദി അറേബ്യ തൊട്ടിങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഉള്ള അറബികൾ തന്നെയാണ് പാലസ്തീൻ എന്ന് പറയുന്ന റിമോട്ടായിട്ടുള്ള താരതമ്യേന ജനവാസം കുറഞ്ഞ പ്രദേശത്തും വസിച്ചിരുന്നത്. അത് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. പാലസ്തീൻ ശരിക്കും ഉണ്ടാകുന്നത് 1947 അന്ന് തന്നെയാണ് ഇസ്രയേൽ ഉണ്ടാകുന്നത്. പാലസ്തീൻ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ രാജ്യമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ബാക്കി ഒരു പാലസ്തീൻ എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻറ്റിറ്റി ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ്. പാലസ്തീനികളുടെ പ്രധാനപ്പെട്ട സംഘടന എന്ന് പറഞ്ഞാൽ PLO ആയിരുന്നു.
പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. ഈ സംഘടനയുടെ ആദ്യ ചാർട്ടറിൽ ഇന്ന് നമ്മൾ പാലസ്തീൻ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ, അതായത് വെസ്റ്റ് ബാങ്കും ഗാസയും ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് പാലസ്തീനികളുടെ മോചനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച സംഘടന ഗാസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുത്തി ആയിരുന്നില്ല അവരുടെ അവകാശ പ്രഖ്യാപനം പോലും നടത്തിയിരുന്നത്. പക്ഷെ 67 യുദ്ധത്തിന് ശേഷമാണ് വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രയേൽ പിടിച്ചടക്കിയതിന് ശേഷമാണ് ഈ രണ്ട് കാര്യങ്ങൾ കൂടി അവരുടെ ചാർട്ടറിൽ അവർ ഉൾപ്പെടുത്തിയെന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ്. പാലസ്തീൻ ഇന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലം പരമ്പരാഗതമായിട്ട് ഒരുപാട് അധിനിവേശങ്ങൾക്ക് വിധേയമായ സ്ഥലമാണ്. ശരിക്കും ഗ്രീക്കുകാരാണ് ഇങ്ങനെ ഒരു പദം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ കോയിൻ ചെയ്യുന്നത്, പലസ്തീൻ എന്നുള്ളത്. പിന്നീട് ശരിക്കും ഈ പേര് കൊടുക്കുന്നത് റോമൻസാണ്. റോമൻസ് എങ്ങനെയാണ് ആ സ്ഥലത്തിന് പേര് കൊടുക്കുന്നത്? ജുഡായിയ സമരിയ എന്ന് പറയുന്ന രണ്ട് ചെറിയ സെറ്റിൽമെന്റ്സ് പലസ്തീൻ ഭാഗത്ത് ജൂതന്മാരുടെ ആയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1 AD രണ്ടാം നൂറ്റാണ്ടിലും ജൂതയുദ്ധങ്ങൾ എന്ന് നിങ്ങൾ ഒരു പക്ഷേ കേട്ടു, 1st ജൂതയുദ്ധം, 2nd ജൂതയുദ്ധം. ഇതിൽ റോമൻസ് വരിക, അത് ക്രിസ്ത്യാനിറ്റി റോമിനെ കീഴടക്കുന്നതിന് മുന്നെയാണത്. ഈ യുദ്ധങ്ങളിൽ ജൂതന്മാരെ തകർക്കുക, ഒരു പക്ഷേ ജൂതന്മാരുടെ ആദ്യത്തെ ഹോളോകോസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ കൂട്ടക്കൊല, മാസീവായിട്ടുള്ള കൂട്ടക്കൊല ജൂതയുദ്ധങ്ങൾ, റോമൻകാരും ജൂതന്മാരുമായിട്ടുള്ള യുദ്ധമാണ് അത് നടക്കുന്നത്. ഇന്നത്തെ നമ്മൾ പറയുന്ന പാലസ്തീൻ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്നുള്ള സ്ഥലത്താണ്. വെസ്റ്റ് ബാങ്ക് അവിടെയാണ് ഈ ജെറൂസലേമും ജുഡായി സമരയൊക്കെ വരുന്നത്. ഈ സ്ഥലങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിൽ ജൂതന്മാരെ പരാജയപ്പെടുത്തിയതിന് ശേഷം റോമൻസ് കൊടുത്ത പേരാണ് സിറിയ പലസ്തീന എന്നൊരു പേര് അവർ കൊടുക്കും. ഈ പേര് എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ പലസ്തീന എന്നുള്ള വാക്ക് ഫിലസ്തീൻ എന്ന് പറയുന്ന ഒരു ഗോലിയാത്ത് ട്രൈബുണ്ട്. അതായത് ബൈബിൾ അനുസരിച്ച് ഗോലിയാത്തും ദാവീദും, ദാവീദാണ് ശരിക്കും അവരുടെ ഹീറോ, ഗോലിയാത്ത് അവരുടെ ശത്രുവാണ്. പല ഗോലിയാത്ത് ട്രൈബ്സും ജൂതന്മാരെ കീഴടക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗോലിയാത്ത് ട്രൈബിന്റെ പേരാണ് ഫിലസ്തീന. റോമൻകാർ ജൂതന്മാരെ തകർത്തതിന് ശേഷം അവരെ പരിഹസിക്കാനും അപമാനിക്കാനുമായിട്ടാണ് ആ പ്രദേശത്തിന് പലസ്തീന എന്നുള്ള പേര് ആദ്യമായി കൊടുത്തതെന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആൾക്കാരിൽ ജൂതന്മാരുണ്ടായിരുന്നു, ഡ്രൂസ് ഉണ്ടായിരുന്നു, അന്ന് ക്രിസ്ത്യാനിറ്റി വരുന്നില്ല, അറബ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ട്രൈബ്സും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ. 1947 പാലസ്തീൻ ഉണ്ടാകുമ്പോൾ ജോർഡനും ഇന്നത്തെ പാലസ്തീൻ, ഇന്നത്തെ ഇസ്രയേലും പാലസ്തീനും ചേർന്ന ഭാഗത്തെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് പാലസ്തീനും വെസ്റ്റ് പാലസ്തീനും ഉണ്ടാകും. ഈസ്റ്റ് പാലസ്തീൻ ട്രാൻസ് ജോർഡൻ എന്ന് പറയുന്ന രാജ്യം, ഇന്നത്തെ ജോർഡൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് മാറി. വെസ്റ്റ് പാലസ്തീനിലാണ് ഇന്ന് ഈ ഇസ്രയേലും ഈ ഗാസയും പിന്നെ വെസ്റ്റ് ബാങ്കും ഒക്കെ വരുന്നത്. ഇവിടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആയി കഴിഞ്ഞു ജോർഡൻ. അതുകൊണ്ട് തന്നെ വെസ്റ്റ് പാലസ്തീനിലുള്ള പല പ്രദേശത്തിനും അവകാശം ഉന്നയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന നാഷണൽ ഫുഡിനെ കുറിച്ച് പറഞ്ഞതെന്ന് PLO എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള സാഹിർ മുസീൻ പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ്. ഒരു രാജ്യം എന്നുള്ളതിനെ കവിഞ്ഞ് അവിടെ നിലനിൽക്കുന്ന ആളുകളുടെ അധിവാസത്തിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിളാണ് ഇത് വരുന്നത്. അല്ലാതെ പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായി അവിടെയുള്ള ആൾക്കാർ പുറത്തു പോവുകയോ അങ്ങനെ ഒരു പ്രത്യേക ഒരു കൾച്ചറോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എ നെവർ നെവർ ലാൻഡ്. ജെറുസലേമിന് കൊടുത്തിരിക്കുന്ന പേര്, റോമൻസ് കൊടുത്തിരുന്ന പേര് ഏലിയ കാപ്പിറ്റലോണിയ എന്നായിരുന്നു, അത് നിന്നില്ല. പക്ഷേ പലസ്തീന എന്നുള്ള പേര് നിൽക്കുകയും പലസ്തീനായി മാറി. ഇനി നമ്മൾ ഇന്നത്തെ പാലസ്തീൻ എന്താണെന്ന് നോക്കാം. വളരെ വസ്തുനിഷ്ഠമായിട്ട് നോക്കാം. ഇന്നത്തെ പാലസ്തീൻ ഒരു പക്ഷേ വിഭജിച്ചപ്പോൾ ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും എങ്ങനെയായിരുന്നു, അതേ കണക്കുള്ള രണ്ട് സെറ്റിൽമെൻ്റ് ആണ്, രണ്ട് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് സെറ്റിൽമെൻ്റ്. അത് തമ്മിൽ ബന്ധമില്ല. ഒന്ന് ഗാസയും മറ്റൊന്ന് വെസ്റ്റ് ബാങ്ക്. ഗാസയിലാണ് ഇപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഈ വെസ്റ്റ് ബാങ്കിൻ്റെയും ഗാസയുടെയും ക്യാരക്ടർ തന്നെ രണ്ടാണ്. വെസ്റ്റ് ബാങ്ക് ആദ്യം എടുത്തു നോക്കുകയാണെങ്കിൽ, വെസ്റ്റ് ബാങ്ക് ശരിക്കും 1947 UN പ്രമേയം ഉണ്ടാവുകയും 1948 ഇസ്രയേല് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ വെസ്റ്റ് ബാങ്ക് ശരിക്കും പോകുന്നത് ജോർദൻ്റെ കയ്യിലേക്കാണ്. അതായത് ഇന്ന് പാലസ്തീനികൾ വെസ്റ്റ് ബാങ്ക് പിടിച്ചു, ഇസ്രയേലികൾ പിടിച്ചു എന്ന് പറയാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. 1948 യുദ്ധം, ഇസ്രയേൽ ഉണ്ടായ അന്ന് ദിവസം യുദ്ധം ഉണ്ടായി. ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെ ആക്രമിച്ചു. ലബനൻ, സിറിയ, ഇറാഖ് അതിന് പുറത്ത് കിടക്കണം, ഇറാഖ്, പിന്നെ ഈജിപ്തിനെ പോലെ ഒരു വലിയ രാജ്യം, എല്ലാ രാജ്യങ്ങളും കൂട്ടായിട്ട്, എപ്പോഴും ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ കൂട്ടായാണ് ആക്രമിക്കുന്നത്, എൻ ബ്ലോക്ക് ആയിട്ടാണ്. 1967 യുദ്ധത്തിലും 1948 നടന്ന യുദ്ധത്തിലും എൻ ബ്ലോക്ക് ആയിട്ടാണ് അവതരിക്കുന്നത്. 1948 ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രയേലിന് നഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഇസ്രയേൽ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ജോർഡൻ പിടിച്ചെടുക്കിയ സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വെസ്റ്റ് ബാങ്ക് എൻറ്റയർലി ജോർഡന്റെ പക്കലായിരുന്നു. ഇവിടെ ജീവിച്ചിരുന്നവർ പലസ്തീനികളാണ്, ജോർഡനിൽ ജീവിച്ചിരിക്കുന്നവരും പലസ്തീനികളാണ്. ആക്ച്വലി പലസ്തീൻ എന്ന് പറയുന്ന ജനവിഭാഗത്തിൻ്റെ സിംഹഭാഗവും ജോർഡനിലാണ്, അതിൻ്റെ ജോർഡൻ റിവറിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ്. ഞാൻ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുന്ന പാർട്ടിൽ നമുക്ക് കൂടുതൽ കാണാം.
ഇനി എങ്ങനെയാണ് ഇസ്രയേല് വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുന്നത്? ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കുന്നത് 1967 സിക്സ് ഡേയ്സ് വാറിലാണ്. അതായത് ഈജിപ്തും സിറിയയും ഒക്കെ ഉൾപ്പെടെയുള്ള കക്ഷികൾ, രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിച്ച് കീഴടക്കുമ്പോഴാണ് ഇവരെല്ലാം ഒരേ ഒറ്റയടിക്ക് പരാജയപ്പെടുത്തിയിട്ട് ഗോലൻ ഹൈറ്റ്സ്, സിറിയയുടെ നിന്ന് ഗോലൻ ഹൈറ്റ്സും ഈജിപ്തിൽ നിന്ന് സിനായിൻ പെൻസുലയും അതുപോലെ തന്നെ ജോർഡനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും എല്ലാം അപ്പുറം ഇപ്പുറമുള്ള എല്ലാം പിടിച്ചെടുക്കുകയാണ്. യുദ്ധം ചെയ്ത് രക്തം ചൊരിഞ്ഞ് ഇസ്രയേൽ പിടിച്ചെടുത്ത സാധനങ്ങളാണ്. ഇനി ഗാസയുടെ കാര്യം പറയണേ, ഗാസ എല്ലാ ഒക്യുപ്പേഷൻസിനും വിധേയമായിരുന്നു. ഗാസയിൽ ഏതാണ്ട് 1.8 മില്യൺ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ഒരു 1,78,372 സ്ക്വയർ മീറ്റർ, അത് നമ്മളെക്കാട്ടി കുറവാണ്, തിരുവനന്തപുരത്തെക്കാട്ടി കുറവാണ്. 372 സ്ക്വയർ കിലോമീറ്റർ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു തിരുവനന്തപുരം മുതലൊരു ആറ്റിങ്ങലൊക്കെ വരെയുള്ള സ്ഥലം, അത്രയും ഒരു കടൽ ഭാഗം അത്രയൊക്കെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 860 കേരളത്തിൻ്റെ ആണ്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്സിൽ ഞാൻ എഴുതി ഡെൻസിറ്റി 1509 തിരുവനന്തപുരത്ത് മൊത്തം. തിരുവനന്തപുരം ജില്ല എടുക്കാന്ന്, തിരുവനന്തപുരം സിറ്റി എടുക്കാന്നുണ്ടെങ്കിൽ കളി മാറും. അപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗാസ എന്ന് പറയുന്ന ചെറിയ ഒരു ആറ്റിങ്ങിൽ തൊട്ട് ഇവിടം വരെയുള്ള ഒരു ചെറിയ ഒരു തിരുവനന്തപുരം വരെയുള്ള ചെറിയൊരു ഇവിടെയാണ് ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നത്. നാലോചിച്ചു ഗാസയുടെ മേലുള്ളൊക്കെ ഒരു ഫൈറ്റർ പ്ലെയിന് മൊത്തത്തിൽ പറന്നു പോകാനായിട്ട് മേ ബി ഒരു 30 സെക്കൻഡ് മതിയാവും. ഇവ എൻ്റെ ഇസ്രയേലിൻ്റെ മേളിൽ കൂടെ ഒരു ഫൈറ്റർ പ്ലെയിന് പറന്നു പോകാനായിട്ട് 2-3 മിനിറ്റൊക്കെ മതി. ഇസ്രയേലൊക്കെ വളരെ വൾണറബിൾ ആണ്. 3 മിനിറ്റ് കൊണ്ട് ഒരു പ്ലെയിൻ വന്ന് തപ്പയെന്ന് പോയി കളയും. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ വളരെ ഒരു നിമിഷവും ഇസ്രയേലിന് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല. എന്താണ് ഇറാനൊക്കെ ന്യൂക്ലിയർ ആയുധം എന്നൊക്കെ കേൾക്കുമ്പോഴേ ഇവരെ ആകപ്പാടെ വരണ്ടു നിൽക്കുന്നത്. അവരെ എല്ലാ ആയുധങ്ങൾക്കും ചിലപ്പോൾ സംരക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അങ്ങനെ മനുഷ്യൻ ചെന്നെത്തുന്ന ചില സന്ദർഭങ്ങൾ. ഇനി പാലസ്തീനികൾ എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞു പാലസ്തീനികൾ സിറിയയിലുണ്ട്, ഗോലൻ ഹൈറ്റ്സിൽ തന്നെ പാലസ്തീനികളുണ്ട്, ജോർഡനിലുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പാലസ്തീൻ ഉള്ളത്, ജോർഡനിലാണ്. അല്ല, പാലസ്തീൻ എന്ന് നമ്മൾ ഇന്നീ പറയുന്ന വെസ്റ്റ് ബാങ്കിലോ ഗാസയിലോ ഒന്നുമല്ല. 1.8 മില്യൺ ആണ് ഗാസയിലുള്ളതെങ്കിൽ ഏതാണ്ട് 3.3 മില്യൺ പാലസ്തീനികൾ ജോർഡനിലുണ്ട്, ജോർഡനികൾ പാലസ്തീനിലുമാണ്. അവർ അറബാണ്, പാലസ്തീനിയൻ, അതാണ് അതിൻ്റെ ത്രെഡ്. ഇനി സിറിയയിലും ലെബനിലും ഏതാണ്ട് 1.5 മില്യൺ, 15 ലക്ഷത്തോളം പാലസ്തീനികളുണ്ട്. ഇനി ഇവിടെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളും പാലസ്തീനികളെ, അറബ് രാജ്യങ്ങൾ പാലസ്തീനികളെ അബ്സോർവ് ചെയ്യുന്നില്ല. രണ്ട് കാരണങ്ങൾ. ഒന്ന്, പല അബ്സോർവ് ചെയ്യുന്നിടത്തൊക്കെ അവരുടെ സെറ്റിൽമെന്റ്സ് ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. രണ്ട്, അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേൽ അവരെ ഈ ഭാഗത്തേക്ക് തിരിച്ചു പിടിക്കാതിരുന്നാൽ പിന്നെ ആകെ കുഴപ്പമല്ലേ. നിങ്ങൾ ഒരാളെ വിളിച്ചാൽ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇവിക്റ്റ് ചെയ്യാം, പുറത്തേക്ക് വിടാം, അങ്ങനെ ഒരു ന്യായം പറയാറുണ്ട്. അപ്പം എന്തായാലും പാലസ്തീൻ അഭയാർത്ഥികൾ നല്ലൊരു ഭാഗവും ഇത്തരം രാജ്യങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് കഴിയുന്നത്. അവരെ നോർമൽ സിറ്റിസൺസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. സിറ്റിസൺഷിപ്പ് അവർക്ക് കുറച്ചെങ്കിലും ഉള്ളത് ജോർഡനിലാണ്. ജോർഡനിൽ അവർ 3-4 വകുപ്പിലാണ്. ഒന്ന് നോർമൽ സിറ്റിസൺസ്, ഗ്രീൻ കാർഡ്, യെല്ലോ കാർഡ്, അങ്ങനെ പല പല കാർഡുകളൊക്കെ കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്തിരിക്കും. ഇപ്പോൾ ഉള്ള സംഘർഷം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കാം. ഇപ്പോൾ ഉള്ള സംഘർഷം സംഭവിച്ചതിൻ്റെ പ്രധാന കാര്യം, 3 കൗമാര പ്രായക്കാരെ വെസ്റ്റ് ബാങ്കിൽ വെച്ച് കാണാതായി. അവർ പഠിക്കാൻ പോകുമായിരുന്നു, അവരെ കാണാതായിട്ട് പിന്നെ അവരെ ജഡമാണ് കണ്ടെത്തുന്നത്. ഇവരെ കാണാതായ ഉടനെ ഇസ്രായേലി ഗവൺമെൻറ് വലിയ തോതിലുള്ള തിരച്ചിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ആ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷേ പലരും പറയാറുണ്ട് ഇവർ മരിച്ചു എന്ന് ഉറപ്പ് വന്നിട്ടാണ് ഈ തിരച്ചിൽ നടത്തിയതെന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശവം കണ്ടെത്തുക ആയിരുന്നില്ല ഇസ്രയേലിൻ്റെ ലക്ഷ്യം, മറിച്ച് ആ ഒരു തക്കത്തിന് അവിടെയുള്ള ഹമാസിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും വെസ്റ്റ് ബാങ്കിൽ തന്നെയുള്ള PLO തന്നെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പൊക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കുട്ടികളുടെ മരണം, ഇതാണ് ഇമ്മീഡിയറ്റ് ഫ്ലെയർ അപ്പ്. ഇനി ഇസ്രയേലിൻ്റെ ജനനം ഒന്ന് നോക്കാം. ഇസ്രയേൽ ജനിച്ച ഉടനെ നമ്മൾ ആദ്യം കാണുന്ന യുദ്ധമാണ്, ബേബി റിപ്പബ്ലിക് ആദ്യം പറന്ന് വീഴുന്ന യുദ്ധത്തിൻ്റെ മടിത്തട്ടിലേക്കാണ്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുകയാണ്. ഇതാ നോക്കാം, പല സ്ഥലങ്ങളിലായിട്ട് ലബനൻ ആക്രമിക്കുന്നു, സിറിയ ആക്രമിക്കുന്നു, ഇറാഖ് ആക്രമിക്കുന്നു, ജോർഡൻ ആക്രമിക്കുന്നു, താഴെ നിന്ന് സിനായിൻ പെൻസുലയിൽ കൂടെ ഈജിപ്റ്റ് വരുന്നു. മൊത്തത്തിലുള്ള യുദ്ധം. ഈ 48 യുദ്ധം യഥാർത്ഥത്തിൽ 54-46 എന്നുള്ള നിലയിൽ ഭൂമി ഇസ്രയേലിനും പാലസ്തീനിയനുമായിട്ട് കൊടുത്തിരിക്കുകയാണ്, വിഭജിച്ചിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് 48 ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് ഒറ്റ കാര്യമുള്ളതാണ് ഡിസ്ട്രോയ് ഇസ്രയേൽ. ഗ്രാൻഡ് മുഫ്തി, ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ഉസൈനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം ജിഹാദിനാണ് ഓർഡർ ചെയ്തത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ UN പ്രമേയത്തെ അറബുകൾ അംഗീകരിച്ചിട്ടില്ല. ഈ 33-13 ഭൂരിപക്ഷത്തോടുകൂടി ഇസ്രയേൽ എന്നുള്ള രാജ്യത്തിന് ജന്മം നൽകിയ ബാൽഫർ ഡെക്ലറേഷൻ 1917 ആ ഡെക്ലറേഷൻ വെച്ച് നൽകിയ ആ ഒരു UN റെസൊല്യൂഷനെ അറബ്സ് തള്ളിക്കളയുകയും ഇസ്രയേൽ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വന്ന ആദ്യ ദിവസം തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിന് എതിരെ യുദ്ധം തുടങ്ങി. അപ്പോൾ ചോദിക്കുക, എങ്ങനെയാണ് ഒരു പുതുതായിട്ട് വരുന്ന ഒരു രാജ്യത്തിന് സൈന്യം ഇടുന്നതാണ് എന്നുള്ള ചോദ്യം വരും. പുതുതായിട്ട് വരുന്ന രാജ്യമാണെങ്കിൽ 1917 തൊട്ട് ഈ ബാൽഫർ ഡിക്ലറേഷൻ വന്നിടം തൊട്ട് തന്നെ ഇസ്രയേൽ സൈനികമായിട്ട് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അവർക്കറിയാം
അവർക്കൊരു രാജ്യം വേണം, പക്ഷെ അതൊരിക്കലും അറബുകൾ സമ്മതിക്കില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാഗനാറ് പോലെയുള്ള രഹസ്യ ആർമി, ഈവൻ ബ്രിട്ടീഷുകാരാണ് അവർക്ക് ഇത് കൊടുത്തെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ അവരെ അവർ പണി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും അവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ മിലിറ്റന്റ് ആയിട്ട്, അപ്പോൾ അവർ മിലിറ്ററലി ദേ ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ്. അപ്പം 56% തുടങ്ങിയ ഇസ്രയേൽ 1948 എത്തുമ്പോൾ 77% ഭൂമിയും യുദ്ധത്തിലൂടെ കൈയടക്കുകയാണ്. അതായത് 56 നിന്ന് 77 അത് യുദ്ധത്തിലൂടെ കിട്ടിയതാണ്. അപ്പോൾ യുദ്ധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇസ്രയേലിനെ നശിപ്പിക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും ചെയ്യില്ലായിരുന്നെങ്കിൽ അന്നത്തെ ഡിവിഷൻ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് 56-44 പക്ഷേ 48 തന്നെ അറബുകൾക്ക് തിരിച്ചടിയേറ്റു, അവരുടെ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. നഖ്ബ എന്ന് പറഞ്ഞാൽ ശരിക്കും കറ്റാസ്ട്രോഫി എന്നുള്ളതാണ് ദുരന്തം. ഇസ്രയേലി ഒക്യുപ്പേഷൻ കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒക്കെ അന്യാധീനപ്പെട്ടു പോയ പാലസ്തീൻ ജനത അവർ പലയിടങ്ങളായിട്ട് താമസിക്കുന്നു. അവരെ ആ ഒരു ദുരന്തത്തെയാണ് നമ്മൾ പൊതുവെ നഖ്ബ. 6 മില്യൺ പാലസ്തീൻസ്, 7 ദശലക്ഷം പാലസ്തീൻസ് പല ഇടങ്ങളിലായിട്ട്. ഇനി നമുക്ക് നിങ്ങൾ 1947 പാർട്ടീഷൻ പ്ലാനും 48 അറബ് ഇൻവേഷനും 48 ഇസ്രയേലി കൗണ്ടർ അറ്റാക്സിന് വന്ന വ്യത്യാസം നോക്കും. ഇസ്രയേലിന് ഗണ്യമായ നേട്ടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 56 നിന്ന് 77 അവർ സ്ഥിതി വന്നു. എന്നിട്ട് 48 യുദ്ധം ഒരുപക്ഷെ അവിശ്വസനീയമായിരുന്നു. ഒരു പുതിയ റിപ്പബ്ലിക്കിനെ ഒരുമിടി രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ അത് ഇങ്ങനെ ബാഷ്പീകരിച്ച് പോകുമെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ ഇസ്രയേൽ അങ്ങനെ സംഭവിച്ചില്ല. ഇസ്രയേൽ പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. പക്ഷെ കുറേ ദിവസം യുദ്ധമാണ് പലപ്പോഴും സമാധാനം കൊണ്ടുവരുന്നത്. സമാധാനത്തെക്കുറിച്ചുള്ള വാചാടോപമല്ല, പലപ്പോഴും സമാധാനങ്ങൾ യുദ്ധത്തെയാണ് പ്രസവിക്കുന്നത്. പീസ് ഈസ് എ പ്രഗ്നൻസി പീരീഡ് ഓഫ് വാർ അല്ലേ. എപ്പോഴും എല്ലാ സമാധാനങ്ങളും യുദ്ധത്തെയാണ് പ്രസവിച്ചിട്ടുള്ളത്. 48 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പീസ് അവിടെ ഉണ്ടായത് 48 യുദ്ധം തന്നെയാണ്. 67 വീണ്ടും യുദ്ധം ഉണ്ടായി. അതിന് ദ ഫേമസ് 6-day war, 6 ദിവസം കൊണ്ട് നീണ്ടുനിന്ന യുദ്ധം. ഈ യുദ്ധം യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റികളാണ് കാരണം. സിറിയ ആണ് യുദ്ധതീക്കം തുടങ്ങുന്നത്, പക്ഷേ ഈജിപ്റ്റ് അതിൻ്റെ കൂടെ കയറുന്നു. ഈജിപ്റ്റും സിറിയയും അപ്പുറവും ഇപ്പുറവും. ഈജിപ്റ്റ് ഒരു വലിയ രാജ്യമാണ്, വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രയേലുമായിട്ട് തിരിച്ചു നോക്കുമ്പോൾ ഒരു വലിയ വലിയ രാജ്യമാണ്. പക്ഷേ പിന്നെ ജോർഡനിലേക്ക് ഇസ്രയേൽ പറഞ്ഞാണ് ആക്രമിക്കരുതേ എന്ന് പറഞ്ഞിട്ടും അവർ ആക്രമിച്ചു. ഒരു പീസിനായിട്ട് ആളിനെ വിട്ടിട്ടും ആക്രമിച്ചു. പക്ഷെ 68 യുദ്ധം ഒരുപക്ഷെ അത്ഭുതകരമായിരുന്നു. ഇസ്രയേൽ ഈജിപ്റ്റ് പോലെയുള്ള ഒരു ആർമി, അതായത് അന്ന് നാസർ പോലെയുള്ള ഒരു ലീഡർ ഇതുവരെ അറബ് ലോകത്ത് ഉണ്ടായിട്ടില്ല. അറബ് ദേശീയതയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവായിരുന്നു, വളരെ കരിഷ്മാറ്റിക് ആയിട്ടുള്ള ലീഡറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫൂളിഷ് ഡിസിഷൻ തന്നെയായിരുന്നു. അദ്ദേഹം ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ട് സിനായ് പെനിൻസുലയിലേക്ക്, നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഈജിപ്തിൻ്റെ സിനായ് ഡെസേർട്ട്, അതിലേക്ക് സൈന്യത്തെ നീക്കി. അപ്പുറത്തുനിന്ന് സിറിയയും വന്നു. അന്നൊക്കെ പലപ്പോഴും അമേരിക്കയുമായിട്ടൊന്നും ഇവരെ സഹായിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കരുതുന്നു അമേരിക്ക പ്രൊപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇസ്രയേൽ എല്ലാം ജയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക പ്രൊപ്പൽ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും എല്ലായിടത്തും ജയിക്കേണ്ടതാണ്. അമേരിക്ക പ്രൊപ്പൽ ചെയ്യുന്നുണ്ട്, അവർ തമ്മിലൊരു വളരെ സവിശേഷമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ അതിനുപരിയായിട്ടുള്ള ചില ഘടകങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇസ്രയേൽ ചെയ്തത്? ഇസ്രയേൽ വാസ് അറ്റാക്ഡ്, ഇറ്റ് ഡിഡ് ഇൻ ഡിഫൻഡ്. അത് പ്രതിരോധിക്കാൻ തയ്യാറായില്ല ഇസ്രയേൽ, മറിച്ച് ഇസ്രയേൽ തിരിച്ചാക്രമിച്ചു. ഈജിപ്റ്റിന്റെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ആക്രമിക്കുന്നതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഈജിപ്ഷ്യൻ ആർമിയുടെ മേളിലൂടെ പറന്നുകൊണ്ട് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഒറ്റ നൈറ്റിൽ, ഏതാണ്ട് 247 എയർക്രാഫ്റ്റ് ആണ് ഒറ്റ നൈറ്റിൽ ബോംബിട്ട് തകർത്തത്. ഈജിപ്റ്റ് പാരലൈസ് ആയിപ്പോയി. ഇത് തന്നെ സിറിയയിലും സംഭവിച്ചു. ജോർഡനിലേക്ക് ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്യരുത്, വീണ്ടും ജോർഡനിലേക്കും കയറി വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കും, തിരിച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ യു എൻ പീസ് കീപ്പിംഗ് ഒക്കെ വന്നു. ഗോലൻ ഹൈറ്റ്സ് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തു, ഇതുവരെ കൊടുത്തിട്ടില്ല. സിനായ് പെനിൻസുല ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ വലിയ ഓയിൽ റിച്ച് പെനിൻസുലയാണ്. ഈ ലാൻഡെല്ലാം ഇസ്രയേൽ പിടിച്ചെടുത്തത് ഇസ്രയേലിൻ്റെ ഒരു ഇത് അവർ തന്നെ പറയുന്നത് ലാൻഡ് ഫോർ പീസ് എന്നാണ്. അത് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി ഞങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം വേണം. അങ്ങനെയാണ് സിനായ് പെനിൻസുല 1900 ക്യാമ്പ് ഡേവിഡ് അക്കൗണ്ടിൽ തിരിച്ചു കൊടുക്കുന്നത്. 78 ഇങ്ങനെ ഓരോരോ കുറച്ച് ഭൂമി കൊടുത്താൽ സമാധാനം കിട്ടുമോ എന്നാണ് അവർ നോക്കിയിട്ടുള്ളത്. അവരെ ഒരു ചരിത്രം, അവരുടെ ഒരു വാദമാണ്. 67 വാറിൽ ഒരുപക്ഷെ ഇസ്രയേലികൾ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടുണ്ട്. അവരുടെ പ്രധാനമന്ത്രി ഈ ഇക്സാക് റാബിൻ പോലെയുള്ള അവരെ സർവ്വസൈന്യാധിപനൊക്കെ മെന്റൽ ടെൻഷൻ കാരണം കൊളാപ്സ് ചെയ്ത് വീണിട്ടുണ്ട്. അവരുടെ പ്രധാനമന്ത്രി യുദ്ധം എഷ്കോൾ, അദ്ദേഹം യുദ്ധം എന്ന് ഇങ്ങനെ ഡിലീഡ് ആയി, നമ്മുടെ നരസിംഹറാവു മോഡൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ വളരെ അവിശ്വസനീയമായിട്ട് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മോഷെ ഡയാനാണ് 68 ഇസ്രയേലിൻ്റെ യുദ്ധത്തിൻ്റെ പ്രധാന വിജയശില്പി. പിന്നെ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ അധികാരം ഡിഫൻസ് മിനിസ്റ്ററാണ്. അത് ഒരു ചരിത്ര സംഭവമാണ്. ആ നിങ്ങൾ ഈ കാണുന്ന കണ്ണ് കാണാൻ വിജയത്ത ആൾ ഇത് വെച്ചിരിക്കുന്ന ആളാണ് മോഷെ ഡയൻ. അവരെ ഹീബ്രൂസിനെ സംബന്ധിച്ച് വലിയൊരു ചരിത്ര നായകനാണ്. മാത്രമല്ല 68 യുദ്ധത്തിലെ നായകന്മാരാണ് ഇസ്രയേൽ ഭരിച്ചിട്ടുള്ള പല ആൾക്കാരും. 68 യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഏരിയൽ ഷാരോൺ സിനായി അവിടെ സ്യൂയസ് കനാലിൻ്റെ ആക്രമണത്തിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഇഷാഖ് റാബിൻ ഫോർ എക്സാമ്പിൾ. അങ്ങനെ കൊളാപ്സിംഗ് ഒക്കെ കഴിഞ്ഞ് മെന്റൽ ടെൻഷൻ കഴിഞ്ഞ് വീണ്ടും വന്ന് ആർമി നയിച്ചു.
വലിയ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ എന്തായാലും 68 യുദ്ധം, 67-68 യുദ്ധം ശരിക്കും ഇസ്രായേലിനെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകളോ അതൊരു ഒരിക്കലും തകർക്കാൻ വയ്യാത്ത രാജ്യമാണ്, അത്ഭുത രാജ്യമാണ്, അഭൗമ ശേഷിയുള്ള രാജ്യമാണ്. കാര്യം ഇത്രയും പേർ ഒരുമിച്ച് ആക്രമിച്ചിട്ടും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു മിത്തും ചിലരുടെ ഇടയിലെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സംശയം. ചിലരെ ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്രായേൽ എന്തോ അത് അവർ ചെയ്യുന്നത്, ഇത്രയും പേർ ആക്രമിച്ച്. സാധാരണ ഒരു സൈഡിൽ നിന്ന് ഒരാളും ആക്രമിക്കാൻ തന്നെ കുഴപ്പമുണ്ട്, ഇത് എല്ലാ സൈഡിൽ നിന്നും ആളുകൾ ആക്രമിക്കുന്നു, ഇസ്രായേൽ സർവൈവ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഒരു മാത്രമല്ല ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം ഇസ്രായേലിന് ആറ്റം ബോംബുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല നിരീക്ഷണങ്ങളനുസരിച്ച് അമേരിക്ക ഉണ്ടാക്കിയതിനേക്കാൾ മികച്ച നിലയിലും ചീപ്പായിട്ടാണ് ഇസ്രായേൽ ബോംബ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒന്നും അനുവദിക്കാതെ അറിയാതെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല, നമുക്കറിയാം. തീർച്ചയായിട്ടും അവരെ അനുവദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ കണ്ണടച്ചിട്ടുണ്ടാവും, അതിന് പല കാരണങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നു. അതിനുശേഷം 73 യോം കിപ്പൂർ വാർ, ഇസ്രായേലിൻ്റെ തിരിച്ചടി. ഇസ്രായേലിൻ്റെ തിരിച്ചടിക്ക് പ്രധാന കാര്യം നാസറിൻ്റെ ഒരു അപമാനം ഭയങ്കരമായിരുന്നു. നാസർ ആദ്യം ഈ യുദ്ധം തുടങ്ങുമ്പോൾ ലോകത്തുള്ള എല്ലാ അറബ് രാജ്യങ്ങളും വലിയ ആവേശത്തിലായിരുന്നു. അവരെല്ലാം പറഞ്ഞു നമ്മളിതാ ഇസ്രായേൽ എന്ന് പറയുന്ന സാത്താനെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പം നാസറിൻ്റെ പടങ്ങൾ, ഈവൻ നാസർ വാസ് മോർ പോപ്പുലർ ഇൻ പാലസ്തീൻ ദാൻ ഹി വാസ് ഇൻ ഈജിപ്റ്റ്. ആക്ച്വലി ഈജിപ്തിൽ അദ്ദേഹം എത്രമാത്രം പോപ്പുലർ ആയിരുന്നു, അതിനേക്കാൾ പോപ്പുലർ ആയിരുന്നു പാലസ്തീൻ റീജിയനിൽ. എല്ലാവരും നാസറിനെ ഒരു ഒരു നബിക്ക് തുല്യനായി കാണുന്ന ഒരു സമയം, മുഹമ്മദിന് തുല്യനായി കാണുന്ന ഒരു സമയം. ആദ്യത്തെ ഒരാഴ്ച ഇസ്രായേലിൽ അന്ന് ടി വി ഉണ്ട്, സോറി ടി വി ഇല്ല, ഈജിപ്തിൽ അന്ന് ടി വി ഉണ്ട്. ഈജിപ്ഷ്യൻ ടി വിയിൽ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഞങ്ങൾ അത് പിടിച്ചെടുത്തു, ഇത് പിടിച്ചെടുത്തു, ഞങ്ങൾ അത് വെടിവെച്ചിട്ടു, ഇത് പിടിച്ചെടുത്തു, നമ്മൾ അടുത്ത് കഴിഞ്ഞു, സയനിസ്റ്റുകൾ തീരാൻ പോകുന്നു എന്നുള്ള ന്യൂസുകളായിരുന്നു. ഇസ്രായേലിലെ റേഡിയോ ആകപ്പാട് ചെയ്ത് ദേശീയഗാനം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രമേ അവർക്ക് അന്ന് റേഡിയോ ആണ്. അപ്പോൾ ഈജിപ്ഷ്യൻ റേഡിയോയിൽ നിന്നാണ് ഇസ്രായേലികൾ വിവരം അറിയുന്നത് ഈ 67 വാറിൽ. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വീരവാദങ്ങളെല്ലാം തെറ്റാണെന്ന് നാഷണൽ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നാസർ വളരെ ദുഃഖഭാരത്തോടുകൂടി പറയുകയും ഞാൻ രാജിവെക്കുകയാണ്. നാസറിനെ പോലെയുള്ള വളരെ കരിഷ്മാറ്റിക് ആയിട്ട് ലീഡറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഡിത്തമായി അതിനെ വിലയിരുത്തപ്പെടാറുണ്ട്. പക്ഷേ ജനങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ രാജിവെക്കല്ലേ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേണം, എല്ലാ അറബ് രാജ്യ തലസ്ഥാനങ്ങളിലും നാസർ രാജിവെക്കരുത് എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ട്. അങ്ങനെയാണ് നാസർ തിരിച്ചു വരുന്നത്. പക്ഷേ നാസർ ഡൈഡ് ആസ് എ ബ്രോക്കൺ ഹാർട്ടഡ് മാൻ, ഷുവർ, ഹൃദയം തകർന്നവനെ പോലെയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് ശേഷം അൻവർ സാദത്ത് വരുന്നത്. അൻവർ സാദത്ത് ഈ സിനായ് പെനിൻസുല പിടിച്ചെടുക്കുന്നതിൽ വിജയിച്ചു, പിടിച്ചെടുക്കല്ല ശരിക്കും, 73 യുദ്ധം, പിന്നെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്. അതിനുശേഷം ഈജിപ്റ്റ് എന്ന് പറയുന്ന വലിയ രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഒരു സമാധാന കരാർ, ഇത്രയും വർഷമായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു, അവർ തമ്മിൽ അറ്റാക്കിങ്. 68 വാറാണ് ഇസ്രായേലിൻ്റെ കൺസ്ട്രക്ഷൻ. നേഷൻ ബിൽഡിങ്ങിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇസ്രായേലിന് നല്ല മികവ് അവർക്ക് പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അവരെല്ലാ രംഗത്തിലും, ആയുധരംഗത്തായാലും ഭരണരംഗത്തായാലും, ജനാധിപത്യ സ്ഥാപനങ്ങൾ, കൃഷി, ഇൻഫർമേഷൻ ടെക്നോളജി, അവിടെയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇസ്രായേൽ. അത് നമുക്ക് ശരിക്കും ആഗ്രഹിച്ചില്ലാതാക്കാൻ കഴിയുന്ന ഒരു ഫാക്റ്റ് അല്ല. ദേ ഹാവ് അഡ്വാൻസ്ഡ് ഇൻ സോ മെനി ഏരിയാസ്. വനിതാ സേനയൊക്കെ അന്ന് തന്നെ 68 യുദ്ധത്തിലൊക്കെ ടാങ്ക്, ഇപ്പോഴും ഇസ്രായേലിലെ ടാങ്ക് ഓപ്പറേറ്റേഴ്സ് മുഴുവൻ പെണ്ണുങ്ങളാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ഇത് കാണുന്നത് 1993 ഓസ്ലോ സമാധാന കരാർ, അത് പിന്നെ സൈൻ ചെയ്യുന്നത് ന്യൂയോർക്കിൽ വാഷിങ്ടൺ ഡി സിയിൽ വെച്ചാണ്. രണ്ട് പ്രൈം മിനിസ്റ്റർ, ഇന്നത്തെ മഹ്മൂദ് നമ്മൾ അറിയപ്പെടുന്ന പാലസ്റ്റീനിയൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ്റെ മഹ്മൂദ് അബ്ബാസും അതുപോലെ തന്നെ ഷിമോൻ പെരേസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി, അവർ രണ്ടു തമ്മിലാണ് ഒപ്പിട്ടത്. അതിന് മുന്നേ ഇസാക് റാബിനും യാസർ അറാഫത്തും ബിൽ ക്ലിന്റന്റെ നേരിൽ കൈ കൊടുക്കുന്നതാണ്. പക്ഷേ ഇതും മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളത്. 2005 ഇതിനുശേഷം ഉണ്ടായത് ഗാസയും വെസ്റ്റ് ബാങ്കും ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു, ഗോലൻ ഹൈറ്റ്സും ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെയാണ്. പക്ഷേ സിനായ് പെനിൻസുല വിട്ടുകൊടുത്തു, ഈജിപ്തിന് കൊടുത്തു. 2005 ഏരിയൽ ഷാരോൺ, ഏരിയൽ ഷാരോണിനെ കുറിച്ച് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാം. ഏരിയൽ ഷാരോൺ ഇസ്രായേലിൻ്റെ വലിയ പ്രധാനമന്ത്രിയായിരുന്ന, അയാൾ അവസാനം വെള്ളം കുടിക്കാതാണ് മരിച്ചത്, അയാൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോരുത്തർ കാണുന്നുണ്ട്. ഏരിയൽ ഷാരോൺ, ഈ തെമ്മാടിയുടെ, ഈ വഞ്ചകന്റെ, ഈ പിശാജിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. പക്ഷേ ഏരിയൽ ഷാരോൺ ചെയ്ത ഒരു വിഡിത്തം, 2005 ഏരിയൽ ഷാരോൺ ഗാസയിൽ നിന്ന് പിൻവാങ്ങി, പക്ഷേ ബ്ലോക്കേഡ് ഏർപ്പെടുത്തി. ബ്ലോക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലേക്ക് ആളുകൾ വരികയും പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ അടുത്ത് വളരെ അടുത്ത് നിൽക്കുന്ന അവരുടെ രാജ്യ സെക്യൂരിറ്റി റീസണിൽ അവർ ബ്ലോക്കേഡ് ഏർപ്പെടുത്തി. മാത്രമല്ല ഗാസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയൊക്കെ എയർ സ്പേസ് ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്, അതുപോലെ ടെറിട്ടോറിയൽ വാറ്റേഴ്സും ഇസ്രായേലാണ് നിയമിക്കുന്നത്. അപ്പോൾ ശരിക്കും ചുറ്റുമുണ്ട്, പക്ഷേ ആ സ്ഥലത്ത് നിന്ന് അവർ 2005 അവർ പുറത്തുപോയി. പക്ഷേ 2005 അവർ പുറത്തുപോയത് യാതൊരു ഉപാധികളില്ലാതാണ്. അതിന് ഇസ്രായേലിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം. ഈ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളിലെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി വന്ന് എന്തെങ്കിലും സൗജന്യം ചെയ്യുകയാണെന്നുള്ള അയാളെ സ്വന്തം രാജ്യത്തിൽ അൺപോപ്പുലർ ആവുകയും പുറത്ത് പോപ്പുലർ ആവുകയും ചെയ്യും. തിരിച്ചാണെങ്കിൽ സ്വന്തം രാജ്യത്ത് പോപ്പുലർ ആവുകയും മറു രാജ്യങ്ങൾ അൺപോപ്പുലർ ആവുകയും ചെയ്യും. ഏരിയൽ ഷാരോൺ, ഏരിയൽ ഷാരോൺ ഈജിപ്റ്റുമായിട്ടുള്ള സുയസ് കനാൽ യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഒരു ദളത്തിൻ്റെ തലവനായിരുന്നു.
നമ്മൾ ഈ മാപ്പ് പലയിടത്തും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ലാൻഡ് കൊറോഷന്റെ എങ്ങനെയാണ് ആദ്യം ഉണ്ടായിരുന്നത്? ആദ്യം പാലസ്തീൻ ഇങ്ങനെയായിരുന്നു, പിന്നെ ഇസ്രായേലിന് ഇങ്ങനെ വീതിച്ചു കൊടുത്തു. ആദ്യം 1947 പ്ലാൻ, 67 യുദ്ധം കഴിഞ്ഞപ്പോൾ അങ്ങനെയായി. ഇപ്പൊ 2010 ആയപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, വെസ്റ്റ് ബാങ്ക്, നിങ്ങൾ ആദ്യം ആ പാലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് ആണ്, വെസ്റ്റ് ബാങ്ക് ശരിക്കും ജോർഡന്റെ ആണ്, ഞാൻ പറഞ്ഞ പാലസ്തീൻ്റെ അല്ല. ഈ ജോർഡന്റെ സ്ഥലത്ത് അറബ് സെറ്റിൽമെന്റ്സ് ഉണ്ട്. ഇസ്രായേൽ എന്ത് ചെയ്തു? അവരെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് കുടുംബങ്ങളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവർക്ക് വൈദ്യുതി, വെള്ളം, പിന്നെ സബ്സിഡി, വീടുണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. വെസ്റ്റ് ബാങ്കിലെ വളരെ ആസൂത്രിതമായിട്ട് ഇസ്രായേല് സെറ്റിൽമെന്റ് ഉണ്ടാക്കി. 500,000 ജൂതന്മാർ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഉണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഓൾറെഡി ആ ജൂതന്മാരുണ്ട്. അതായത് അത് ജെറൂസലേം, കിഴക്കൻ ജെറൂസലേം, പടിഞ്ഞാറൻ ജെറൂസലേം ആ രീതിയിലുണ്ട്. അതിന് പുറമേ ഒരു 500,000 പേരെ കഴിഞ്ഞ 67 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ അവരവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇതിനെയാണ് നമ്മൾ സെറ്റിൽമെന്റ്, ജൂ സെറ്റിൽമെന്റ് എന്ന്. അതാണ് ഇങ്ങനെ കാണുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഏതാണ്ട് 20% അറബികളാണ്. 20%ത്തിലധികം വരുന്ന അറബികളാണ്. അവിടുത്തെ ഡെമോഗ്രാഫിക്കൽ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 2025 ആകുമ്പോഴത്തേക്ക് 25% ഇസ്രായേൽ ജനത അറബികളായിട്ട് മാറും. ഇതിനെ ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത് ഡെമോഗ്രാഫിക് ബോംബ് എന്നാണ്, ജനസംഖ്യ ബോംബ്. കാരണം ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണെന്നിരിക്കെ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻബ്ലോക്കായിട്ട് അറബികൾ അവിടുത്തെ ജൂ റഷീമിനെതിരെ തിരിയാൻ സാധ്യതയുണ്ടെന്നും അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകരുമെന്നും ഉള്ള ഒരു ഭീതി ഇസ്രായേലുകാർക്കുണ്ട്. 20% അറബ് ടൈം ബോംബ് എന്ന് അവർ തന്നെ വിളിക്കുന്ന ഒരു ഇസ്രായേൽ ഹിസ്റ്റോറിയൻ ബെന്നി മോറിസ് ഹി കോൾസ് ഇസ്രായേലി അറബ്സ് ടൈം ബോംബ് ഒരു പൊട്ടൻഷ്യൽ ഫിഫ്ത് കോളം. ഫിഫ്ത് കോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ശത്രു സൈന്യത്തെ വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ രാജ്യത്തെ ചീറ്റ് ചെയ്യുന്നവരെയാണ് ഫിഫ്ത് കോളം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അവരെ ഒരു ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിൽ ഏതാണ്ട് 9% ഡ്രൂസും 9% ക്രിസ്ത്യൻസുമാണ്. 20% എല്ലാ മുസ്ലിംസ് അല്ല. ഏതാണ്ട് 82% ഓഫ് അറബ്സും 9% ഡ്രൂസ് ആൻഡ് 9% ക്രിസ്ത്യൻസ് ആണുള്ളത്. ഇതിൽ ഡ്രൂസും ക്രിസ്ത്യൻസും അവർ അവിടുത്തെ ജൂ പോപ്പുലേഷനുമായിട്ട് മേർജ് ചെയ്ത് കഴിഞ്ഞു. ഡ്രൂസ് അവർ ആർമിയിലുണ്ട്, അവർ എയർഫോഴ്സിലുണ്ട്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇസ്രായേലിലെ എഡ്യൂക്കേഷൻ രംഗത്തും ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും നമ്പർ 1 അറബ് ക്രിസ്ത്യൻസ് ഇൻ ഇസ്രായേൽ. പക്ഷേ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ അങ്ങനെ മിംഗിൾ ചെയ്യുന്നില്ല. മാത്രമല്ല അവർ ഇടയ്ക്ക് ഈ പാലസ്തീനു വേണ്ടിയുള്ള പ്രക്ഷോഭണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം അത്ര എളുപ്പമല്ല. പക്ഷെ എന്നാലും കുറേ മുസ്ലിംസും കുറേ അറബ്സും കുറേ ഡ്രൂസും ലൈം ലൈറ്റ് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പടം നിങ്ങൾ വിക്കിപീഡിയ പോയി കാണാൻ കഴിയും. ഇസ്രായേലി അറബ്സ് എന്നാണ് പേര്. ഇവർക്കെല്ലാം ഓട്ടവകാശമുണ്ട്. ഇവർക്ക് പല ഒരുപക്ഷെ പല സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതാണ് രസം. പല അറബ്സിനും അവർ ജോർഡനിലായാലും സിറിയയിലായാലും സിറ്റിസൺഷിപ്പ് ഇല്ല. പക്ഷേ ഇസ്രായേലിലുള്ള എല്ലാ അറബിനും സിറ്റിസൺഷിപ്പ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വോട്ടേഴ്സ് ഇതുണ്ട്, ഒരുപാട് റൈറ്റ്സ് ഉണ്ട് കമ്പയർഡ് ടു അതേഴ്സ്. സ്റ്റിൽ അവർ പറയുന്നത് അവരെ സെക്കൻഡ് റേറ്റ് സിറ്റിസൺസ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. അത് ഒരു ന്യൂനപക്ഷങ്ങൾ എല്ലായിടത്തും ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഉന്നയിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു പരാതി. ഈ സെറ്റിൽമെന്റ് ഇഷ്യൂസ് ഒരുപക്ഷെ നിങ്ങൾ ചൈനയിൽ കാണാം. സിൻ ജിയാങ് എന്ന് പറയുന്ന പ്രൊവിൻസ് ഉണ്ട് ചൈന. ലോകത്തെ എല്ലായിടത്തും സെറ്റിൽമെന്റ് ആണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തും ജനത അവിടുന്ന് മുളച്ചു വന്നതോ ആകാശത്ത് നിന്ന് ഇറങ്ങിയതോ അല്ല. ജനങ്ങളിങ്ങനെ നോമാഡിക്കായിട്ട് പോയി പലയിടത്ത് സെറ്റിൽ ചെയ്യുക. ഇന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്ന പല രാജ്യങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ അവിടെ ഉണ്ടായവരല്ല. ജനങ്ങൾ സെറ്റിൽ ചെയ്ത് കുറേ നാളാകുമ്പോൾ അത് തങ്ങളുടെ മണ്ണാണെന്ന് ആവശ്യപ്പെടുക, അവകാശപ്പെടുക എന്നുള്ളത് ലോകത്തെമ്പായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും ചൈന സിൻ ജിയാങ്ങിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഹാൻ വംശീയരെ കൊണ്ടുവന്ന് അവിടുത്തെ ടർക്കിഷ് മുസ്ലിം വംശീയരുടെ നമ്പർ എക്സീഡ് ചെയ്യാനായിട്ട് ഹാൻ വംശീയരെ കൊണ്ടുവന്ന് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് പൊതുവിൽ ഇസ്രായേൽ എന്താണോ വെസ്റ്റ് ബാങ്കിൽ ചെയ്യുന്നത് അതുതന്നെയാണ് ചൈന സിൻ ജിയാങ്ങിൽ ചെയ്യുന്നത്. ഒരു വലിയ പ്രവിശ്യമാണ്. നോക്കാം ചൈനയുടെ ഏതാണ്ട് 3-ൽ 1 വരും. വലിയൊരു പ്രവിശ്യം. അവിടെ കലാപങ്ങളൊക്കെ നടക്കാറുണ്ട്. 3 നോസ് ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളെ തീരുമാനിച്ചപ്പോൾ ഇസ്രായേൽ ഒരുപാട് സ്റ്റാൻഡ് പിന്നെ മാറ്റുണ്ടായി. അവരാകെ ആശങ്കയിലാണ്. ഞാൻ പറഞ്ഞു അവർക്ക് ഇന്റേണൽ ആയിട്ട് എത്ര ബലം പിടിച്ചു നിന്നാലും ഇത്രയധികം ശത്രുക്കൾ ചുറ്റും നിൽക്കുമ്പോൾ ഒരു രാജ്യത്തിന് ഉറങ്ങാൻ പറ്റില്ല. അമേരിക്കയല്ലോ, ഒരു രാജ്യത്തിനും പറ്റില്ല. അമേരിക്കയൊക്കെ എത്രയോ പ്രൊട്ടക്റ്റഡാണ്. 4 വശവും കടലും, ഒരുപാട് ദൂരെയാണ് മറ്റു രാജ്യങ്ങൾ അല്ലെ. നല്ല രാജ്യങ്ങളെല്ലാം ഒരുപാട് മുകളിലാണ്. അവർ ഒരു മിസൈൽ പോലും ശരിക്കും അവിടെ വീഴാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ. അതേ കണക്കല്ല ഇസ്രായേലിൻ്റെ അവസ്ഥ. ഇസ്രായേൽ മുൾമുനയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇസ്രായേൽ 1967 ഈ കാർട്ടൂൺ ഡിക്ലറേഷൻ 3 നോസ് വന്നതിന് ശേഷം ഇസ്രായേലിലെ റൈറ്റ് വിങ് ശരിക്കും മാറ്റി. അവർ തിരിച്ച് അവരൊരു 4 നോസ് അവർ വളരെ പ്രശസ്തമായിട്ടുള്ള അത് ഒഫീഷ്യൽ ലൈൻ അല്ല, അവരെ ലേബർ പാർട്ടി അവർ പ്രപ്പോസ് ചെയ്തൊരു സാധനമാണ് 4 നോസ്. ദാറ്റ് മീൻസ് നോ ടു പാലസ്തീനിയൻ സ്റ്റേറ്റ്, നോ പാലസ്തീനിയൻ സ്റ്റേറ്റ്. അത് ഇസ്രായേലിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള അവർ സമ്മതിക്കുന്ന കാര്യമാണ്. അവർക്ക് പാലസ്തീനിയൻ സ്റ്റേറ്റിനോട് എതിർപ്പില്ല. പക്ഷേ അവിടുത്തെ റൈറ്റ് വിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോ റിട്ടേൺ ടു 1967 ബോർഡേഴ്സ്. 67 യുദ്ധത്തിൽ പിടിച്ചെടുത്ത ബോർഡേഴ്സ് എല്ലാം വിട്ടുകൊണ്ട് അതിന് മുന്നേ ഉള്ള അവസ്ഥയിലേക്ക് പോകണം എന്നുള്ളതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു ആവശ്യം. അത് തയ്യാറല്ല. നോ റിമൂവൽ ഓഫ് എനി സെറ്റിൽമെന്റ്, സെറ്റിൽമെന്റ് ഒന്നും മാറ്റില്ല. ആൻഡ് നോ നെഗോഷിയേഷൻ വിത്ത് PLO ആയിട്ട് പാലസ്തീന്
ലിബറേഷൻ ഓർഗനൈസേഷനുമായിട്ട് യാതൊരു ചർച്ചയില്ല. ഇതൊന്നും തന്നെ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക നിലപാടല്ല. പി എൽ ഒ ആയിട്ട് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്.